എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൊബൈൽ ഫോട്ടോ എഡിറ്റിങ്ങിന് പറ്റിയ ഒരു നമ്പർ വൺ ആപ്ലിക്കേഷനാണ് പിക്സാർട്ട്. അപ്പോൾ പി സിയിലൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട് ലേസായിട്ട് ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ലേസായിട്ട് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഫീച്ചർ നമ്മുടെ പിക്സാർട്ടിലുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ആ ഒരു ഫീച്ചറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പിക്സാർട്ട് ഓപ്പൺ ചെയ്തിട്ട് ആ വലത്തെ ഭാഗത്തുള്ള ടൂൾ ബാറിന് അടിയിലേക്ക് നിൽക്കുമ്പോൾ നമുക്കവിടെ ഇങ്ങനൊരു ടൂൾ കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഡ്രോ ടൂൾ. അപ്പോൾ ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിന് വേണ്ടി അത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ വലത്ത് ഭാഗത്ത് ഏറ്റവും മുകളിൽ കാണുന്ന ഒരു ടൂളാണ് ലെയർ ടൂൾ. അടുത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് ഇവിടെ വരും. അതിൽ ഏറ്റവും മുകളിൽ അടുത്ത ഭാഗത്ത് കാണുന്ന ആ ഒരു പ്ലസ് ബട്ടണാണ് ലേസ് ആഡ് ചെയ്യാനുള്ള ബട്ടൺ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നാല് ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ എം ടി ലെയർ ഉണ്ട്, ഫോട്ടോ ലെയർ ഉണ്ട്, ക്യാമറ ലെയർ ഉണ്ട്, ക്യാമറ ബ്രഷ് ഉണ്ട്. അപ്പോൾ എം ടി ലെയർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എം ടി ഉള്ള ലെയർ നമ്മളെ പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ അടിയിലുള്ള ഫോട്ടോ ലെയറാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഗാലറി പോയിട്ട് ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. നേരിട്ട് ഡാഷ് ഔട്ട് മാർക്ക് കൊടുത്താൽ മതി. ഇനി അതിൻ്റെ അടിയിലുള്ള ആ ഒരു ക്യാമറ ലെയർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ഡിലീറ്റ് ബട്ടൺ കാണാൻ കഴിയും. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമില്ലാത്ത ലേസ് ഡിലീറ്റ് ചെയ്യാനുള്ളതാണ്. ഇതിങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഓരോ ലേസ്. ഇനി അത് ആ ലേസിൻ്റെ തൊട്ട് ഇടത്തെ ഭാഗത്തായിട്ട് ഒരു ഐ ബട്ടൺ കാണാൻ കഴിയും. അതെന്തിനാണെന്ന് വെച്ചാൽ ആ ലെയറിൽ ഉള്ള കാര്യങ്ങളൊക്കെ താൽക്കാലികമായിട്ട് ഹൈഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. നമുക്ക് നോക്കാം. ഇത് ഇവിടെ നോക്കുമ്പോൾ ആ ഇമേജ് അവിടെ ഇൻവിസിബിളായി. അതൊന്നുകൂടി ക്ലിക്ക് ചെയ്താൽ അതവിടെ നമുക്ക് കാണാൻ കഴിയും. ഇനി മുകളിലെ ഏറ്റവും വലത്ത് ഭാഗത്തായിട്ട് ഒരു ത്രീ ഡോട്ട്സ് നമുക്ക് കാണാൻ കഴിയും. അതിൽ നാല് ഓപ്ഷൻസ് വരുന്നുണ്ട്: ട്രാൻസ്ഫോം, കോപ്പി, മെർജ്, ക്ലിയർ. അപ്പോൾ ട്രാൻസ്ഫോം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്ത ലെയറിൽ എന്തൊക്കെ ആ ഉള്ള ഇമേജോ എന്താണെന്ന് വെച്ചാൽ ആ കാര്യത്തിന് റീസൈസ് ചെയ്യാൻ റൊട്ടേറ്റ് ചെയ്യാനുള്ളതാണ്. നമുക്കത് നോക്കാം. ട്രാൻസ്ഫോം അടിക്കുമ്പോൾ ഇങ്ങനൊരു ഇത് വരും. ഇതിൽ പുറത്തായിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൂൾസ് ഉണ്ട്. അതേപോലെ ഫ്ലിപ്പ് ചെയ്യാനൊക്കെ പറ്റും. അതേപോലെ ടു ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് റീസൈസ് ചെയ്യാനും പറ്റും. ഇതുപോലെ ശേഷം ടിക് മാർക്ക് കൊടുത്താൽ മതി. ഇനി അതിൻ്റെ അടിയിൽ കോപ്പിയാണ്. കോപ്പി എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്ത ആ ലെയറിൻ്റെ ഒരു കോപ്പി ലെയർ ക്രിയേറ്റ് ആക്കാനാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ നമുക്ക് കാണാൻ കഴിയും ഒരേപോലത്തെ രണ്ട് ലെയേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിയിലുള്ള മെർജ് എന്താണെന്ന് വെച്ചാൽ രണ്ട് ലെയേഴ്സ് ഉണ്ടെങ്കിൽ ആ രണ്ട് ലെയേഴ്സ് തമ്മിൽ മിക്സ് ആക്കാനുള്ള ഒരു ഓപ്ഷനാണത്. നമുക്ക് നോക്കാം. മെർജ് എടുക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന രണ്ട് ലെയേഴ്സ് തമ്മിൽ കൂട്ടി യോജിച്ചു. ഇനി അതിൻ്റെ അടിയിലുള്ളത് ക്ലിയർ ആണ്. അപ്പോൾ ഇതൊരു ഫോട്ടോ ലെയർ ആയതുകൊണ്ട് തന്നെ ആ ലെയറിലെ ഫോട്ടോ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഒഴിവാക്കിയിട്ട് മറ്റൊരു ലെയറിലൊരു കാര്യം നോക്കാം. അപ്പോൾ ജസ്റ്റ് കുറച്ച് വരകളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ക്ലിയർ അടിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ പോയത് നമുക്ക് കാണാൻ കഴിയും. ഇനി അതിൻ്റെ അടിയിലായിട്ട് കുറച്ച് ടൂൾസ് നമുക്ക് കാണാം. അതിലൊന്നാമത്തെ തന്നെ ഒരു ബക്കറ്റാണ്. അത് എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ എടുത്തിട്ടുള്ള ആ ലെയറിന് ഒരു കളർ ചെയ്യാനുള്ളത്, ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ സെലക്ട് ചെയ്യുക. ശേഷം ടിക് മാർക്ക് കൊടുത്താൽ ആ കളർ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന് ലഭിക്കും. അതിൻ്റെ അടിയിലുള്ള ഒപ്പാസിറ്റി ആ കളറിൻ്റെ ഒപ്പാസിറ്റി ആണ്. അത് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു നോർമൽ നമുക്ക് കാണാം. അത് എന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് ബ്ലെൻഡ് ടൂൾസാണ്. അപ്പോൾ അത് നോക്കാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് ഒരു ഫോട്ടോ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഒരു എം ടി ലെയറിൽ ഒരു ഫോട്ടോ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ആ ലെയർ ടൂളിൻ്റെ തൊട്ട് അടിയിലുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട്: ഫോട്ടോ ഉണ്ട്, സ്റ്റിക്കറും ഉണ്ട്. അപ്പോൾ സ്റ്റിക്കർ ഓൾറെഡി നമുക്ക് നമ്മുടെ ഫോണിൽ സേവ് ചെയ്ത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതായാലും മതി. അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ഷനിൽ നമുക്ക് പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒരു ഫോട്ടോ ആണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് ഞങ്ങളുടെ ചാനലിൻ്റെ ഒരു ലോഗോ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് റീസൈസ് ചെയ്ത ശേഷം വേറെ എവിടെയെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്താൽ ടച്ച് ചെയ്താൽ അതവിടെ സെറ്റായി. ഇനി നമുക്ക് ആ ബ്ലെൻഡ് ടൂൾസ് നോക്കാം. അത് ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ ആയിട്ടുള്ള മാറ്റങ്ങൾ വരുന്ന നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ ഓരോന്ന് നമുക്ക് ഓരോന്ന് പരീക്ഷിച്ച് നോക്കാൻ പറ്റും. ഇനി അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അതിൻ്റെ അടിയിലായിട്ട് വരുന്നത് നമ്മുടെ ലെയറിലേക്ക് ഷേപ്പ്സ് കൊണ്ടുവരാനുള്ളതാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനൊരു ബോക്സ് വരും. ഇതിൽ ലൈൻ ഉണ്ട്, അതേപോലെ ആരോ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഇത് ഷേപ്പ്സ് ഇതിലുണ്ട്. നമ്മളിപ്പോൾ ഒന്നെടുത്തു. എന്നിട്ട് ശേഷം അതിൻ്റെ അടിയിൽ സൈസും ഒപ്പാസിറ്റിയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ശേഷം ഏത് ലെയറിലാണോ നമുക്കിത് വേണ്ടത് അപ്പോൾ ആ ലെയർ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതാണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ആ ലെയറിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വലുപ്പമൊക്കെ ഇതിലേക്ക് വലുപ്പത്തിലുള്ള ഒരു സ്ക്വയർ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത് വരച്ച ശേഷം വേണമെങ്കിലും നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ശേഷം വേറെ എവിടെയെങ്കിലും ടച്ച് ചെയ്താൽ അതവിടെ ക്രിയേറ്റ് ആയി വന്നു. അതേപോലെ ഒരുപാട് ഷേപ്പ്സ് ഇതിലുണ്ട്. അടിയിലൊക്കെ ആയിട്ട് ഒരുപാട് ഷേപ്പ്സ് ഉണ്ട്. ഈ അതിൻ്റെ അടിയിലായിട്ട് വരുന്നത് നമ്മളെ ലെയറിലേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഒരു ടൂളാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനൊരു ബോക്സ് വരും.
അതിൽ ഒന്നാമത്തെ ഐറ്റം എന്താണോ അവിടെ ആഡ് ചെയ്യേണ്ടത് ആ ഒരു ടെക്സ്റ്റ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം ഡൺ കൊടുക്കുക. ഇനി ഇപ്പോൾ നമുക്കൊരു ബ്ലാക്ക് കളറാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് ബോക്സ് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഒന്നാമത്തെ ബോക്സ് ഒരു കളർ സെലക്ട് ചെയ്യുക. ഒരു കളർ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിപ്പോൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു കളറാണ്. ഇനി നമുക്ക് ഇത് രണ്ട് കളേഴ്സ് മിക്സായ ഒരു കളറാണ് വേണ്ടതെങ്കിൽ ആ രണ്ടാമത്തെ ബോക്സിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു കളറ് ഫില്ല് ചെയ്യാം. അപ്പോൾ ആ രണ്ട് കളേഴ്സ് തമ്മിൽ മിക്സായിട്ടുള്ളൊരു കളറാണ് നമ്മളെ ടെക്സ്റ്റിന് കിട്ടിയിട്ടുള്ളത്. ഇനി അതിൻ്റെ അടിയിലുള്ള ഫൗണ്ടൊക്കെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇഷ്ടമുള്ളൊരു ഫൗണ്ട് ഇവിടെ സെലക്ട് ചെയ്യുക. ശേഷം ആ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് നമ്മുടെ ലെയറിൽ എവിടെയാണോ അത് വരേണ്ടത് അവിടെ അങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. ഇനി വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ സൈസ് കൂട്ടുക കുറക്കൊക്കെ ചെയ്യുക. അതിൻ്റെ അടിയിലുള്ള ഫൗണ്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് വളച്ചൊക്കെ ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അടുത്തായിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് ത്രീ ബോക്സ് കാണാൻ കഴിയും. അതിൽ ഒന്നാമത്തത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ആ ലെയറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള ബട്ടണാണ്. അതിൻ്റെ അടിയിലുള്ള ആ ഒരു എറേസർ നമുക്ക് അതിൻ്റെ അടിയിലുള്ള ബ്രഷ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും വരച്ചാൽ അത് മായ്ക്കാനുള്ളതാണ്. ആ ബ്രഷിൻ്റെ കളർ അടിയിലുള്ളതാണ് അവിടെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ബ്ലാക്ക് സെലക്ട് ചെയ്തു. ശേഷം ടിക്ക് മാർക്ക് കൊടുത്താൽ നമുക്ക് ബ്രഷിൽ എന്ത് വേണമെങ്കിലും വർക്ക് ചെയ്തൊക്കെ ചെയ്യാം. ശേഷം ആ ഇറേസർ ഉപയോഗിച്ചിട്ട് നമുക്ക് മായ്ക്കാം. ആ ലെയറിലുള്ള എല്ലാ കാര്യങ്ങളും അപ്പോൾ അങ്ങനെ മായ്ഞ്ഞു പോകും. ഇനി നമുക്ക് ആ ഇറേസറിൻ്റെയും പെന്നിൻ്റെ ഒക്കെ വലിയ സൈസൊക്കെ കൂട്ടാൻ കഴിയും. സൈസ് ഒപ്പാസിറ്റി, പിന്നെ അതിൻ്റെ മോഡലൊക്കെ ഇവിടെ വെറൈറ്റി മോഡലൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ശേഷം സെറ്റ് എടുത്തിട്ട് നമുക്ക് ഇവിടെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അതേപോലെ ബ്രഷിനും ഉണ്ട്. നമുക്ക് സൈസൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ മോഡലൊക്കെ വേറെ വേറെ മോഡലൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ നമുക്ക് ഇവിടെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ഇനി ഇടത്ത് ഭാഗത്ത് നമുക്ക് കുറച്ച് ടൂൾസ് കാണാം. അതെന്താണെന്ന് നോക്കാം. ആദ്യത്തെ തന്നെ ഒരു ഇൻഡു മാർക്കാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിതുവരെ ചെയ്ത എല്ലാ പ്രൊജക്റ്റും സേവ് ചെയ്യാതെ നമ്മൾ ആദ്യത്തെ പിക്സാർട്ടിൻ്റെ ഇൻ്റർഫേസിലേക്ക് പോകാനുള്ളതാണ്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വരുന്നത് അൺഡു ബട്ടണാണ്. അത് എല്ലാവർക്കും അറിയാൻ വഴിയുണ്ട്. അത് നമ്മൾ ചെയ്ത എന്തെങ്കിലും കാര്യം തെറ്റിപ്പോയാൽ ബാക്ക് അടിക്കാനുള്ളൊരു ബട്ടണാണ്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒരു ടൂൾ നമുക്ക് കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്താൽ ഫുൾ സ്ക്രീൻ ഉണ്ട്, ഫിറ്റ് സ്ക്രീൻ ഉണ്ട്, സ്ക്രീൻ റൊട്ടേഷൻ ഓഫ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഫുൾ സ്ക്രീൻ അടിച്ചാൽ നമ്മൾ ആ ചെയ്ത പ്രൊജക്റ്റ് ഒന്ന് ഫുൾ സ്ക്രീനായിട്ട് നമുക്ക് കാണാനുള്ളൊരു ടൂളാണത്. അതേപോലെ അതിൻ്റെ അടിയിലുള്ള ഫിറ്റ് സ്ക്രീനും അതുതന്നെയാണ്. പിന്നെ സ്ക്രീൻ റൊട്ടേഷൻ ഓഫ് എന്താണെന്ന് വെച്ചാൽ സ്ക്രീൻ റൊട്ടേറ്റ് ആയി പോവാതൊക്കാനുള്ളൊരു ടൂൾ ഇതാണത്. ഇതിന് മുകളിലുള്ളത് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട്. എക്സ്പോർട്ട് വീഡിയോ, എക്സ്പോർട്ട് ഗിഫ്. ഇത് രണ്ടും നമ്മൾ ചെയ്ത പ്രൊജക്റ്റ് എക്സ്പോർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. അതിൻ്റെ മുകളിൽ ആ ത്രീ ഡോട്ട്സ് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ ന്യൂ ഉണ്ട്, സേവ് ഇമേജ് ഉണ്ട്, സേവ് പ്രൊജക്റ്റ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ന്യൂ നോക്കിയാൽ നമ്മൾ ഈ ചെയ്ത എല്ലാ കാര്യങ്ങളും സേവ് ചെയ്യണോ ചോദിച്ച ശേഷം ഒരു പുതിയൊരു ക്യാൻവാസ് ഇതിലേക്ക് വരും. അതിൻ്റെ അടിയിലുള്ള സേവ് ഇമേജാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെയ്ത പ്രൊജക്റ്റ് ഒരു ഇമേജായിട്ട് നമ്മളെ ഗാലറിയിലേക്ക് സേവ് ആകും. അതിൻ്റെ അടിയിലുള്ള സേവ് പ്രൊജക്റ്റാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു പിക്സാർട്ട് പ്രൊജക്റ്റായിട്ട് നമ്മളിതുവരെ ചെയ്ത പ്രൊജക്റ്റൊക്കെ സേവ് ആകും. ഇനി അതിൻ്റെ ഇടയിലുള്ള ആ ടിക്ക് മാർക്ക് എന്താ, ഏറ്റവും മുകളിൽ ആ ടിക്ക് മാർക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ സേവ് ആയ ശേഷം പഴയ ഇൻ്റർഫേസിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാൻ പ്രതീക്ഷയോടെ. ബൈ.